ചേർത്തിട്ട് അതാണ് ഞാൻ മുകളിൽ കൊടുക്കുന്നത്.
കണ്ടിന്യൂസ് ആയിട്ട്
റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് പിന്മാറരുത്. നമ്മളൊരു കാര്യത്തിന് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ പിന്മാറാൻ പാടുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് വേറൊരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പുതിയതായിട്ട് വേറെ ചാനൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴി അറിയിക്കട്ടോ. അപ്പൊ നമ്മുടെ ഈ ചാനലില് നമ്മുടെ വ്ലോഗായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വേറെയുള്ള റെസിപ്പീസ് ആയിട്ടും ഒക്കെ ആയിട്ട് കുറെ ഒരു അവിയൽ പോലെ കിടക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കായിട്ട് വേറെ സ്പെഷ്യൽ ആയിട്ടൊരു ചാനൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കൊറോണ ടൈം ആണ്, നമ്മുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പുറത്തൊക്കെ ഒന്നധികം വിടാണ്ടിരിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അവർക്ക് ഇപ്പോ പ്രതിരോധ ശേഷി കൂടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ കുട്ടികളെയൊക്കെ സേഫ് ആയിട്ട് എല്ലാവരും വരിക, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും പറയാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അപ്പൊ 6 മാസം മുതൽ 8 മാസം വരെയുള്ള ഫുഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ശേഷമത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.